നയതന്ത്ര ബാഗേജിൽ കേരളത്തിലേക്ക് സ്വർണം കടത്തിയ കേസിലെ മൂന്നാം പ്രതി തൃശൂർ കൊടുങ്ങല്ലൂർ മൂന്നുപീടിക സ്വദേശി 36 വയസ്സുള്ള ഫൈസൽ ഫരീദും റബിൻസും ദുബൈയിൽ അറസ്റ്റിലായി. യുഎ ഭരണകൂടമാണ് അറസ്റ്റ് ചെയ്തത്. 6 പ്രതികൾക്കെതിരെ ഇന്റർപോൾ വഴി ബ്ലൂ കോർണർ നോട്ടീസ് അയച്ചിരുന്നു. വ്യാജരേഖകളുടെ നിർമ്മാണം, തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള സഹായം, കള്ളക്കടത്തിലുള്ള പങ്കാളിത്തം എന്നീ കുറ്റങ്ങളാണ് ഫൈസലിനെതിരെ NIA ചുമത്തിയിരിക്കുന്നത്. ഫൈസൽ ഫരീദിനെ കുറിച്ചുള്ള ആദ്യ റിപ്പോർട്ടുകൾ പുറത്തുവന്നപ്പോൾ അത് നിഷേധിച്ചുകൊണ്ട് ഇയാൾ മാധ്യമങ്ങളുടെ മുന്നിലെത്തിയിരുന്നു. എന്നാൽ ഇയാൾ തന്നെയാണ് പ്രതിയെന്ന് NIA സ്ഥിരീകരിച്ചപ്പോൾ ഒളിവിൽ പോവുകയായിരുന്നു. ദുബൈ റാഷിദിയയിലായിരുന്നു ഫൈസൽ താമസിച്ചിരുന്നത്. ആഡംബര ജിംനേഷ്യം, കാറുകളുടെ വർക്ക്ഷോപ്പ് എന്നിവയുടെ ഉടമയാണ് ഫൈസൽ. നയതന്ത്ര പാഴ്സലിൽ കള്ളക്കടത്ത് സ്വർണം അയക്കാൻ ഫൈസൽ ഫരീദിനെ സഹായിച്ചത് മൂവാറ്റുപുഴ സ്വദേശി റബിൻസ് ആണെന്ന് കസ്റ്റംസിന് വിവരം ലഭിച്ചിരുന്നു. കസ്റ്റംസ് നിരീക്ഷണത്തിലായിരുന്നു നേരത്തെ തന്നെ ഇയാൾ. ദുബൈയിൽ ഇയാൾക്ക് ഹവാല ഇടപാടുള്ളതായും നയതന്ത്ര പാഴ്സലിലൂടെ കേരളത്തിലേക്ക് കടത്തിയ സ്വർണം വിറ്റഴിക്കുന്നതിൽ പങ്കുള്ളതായും വിവരം ലഭിച്ചിരുന്നു. ഫൈസൽ ഫരീദിനെ മുന്നിൽ നിർത്തി ദുബൈയിലെ മുഴുവൻ നീക്കങ്ങളും നടത്തിയത് റബിൻസനാണോ എന്നും കസ്റ്റംസ് സംശയിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളം ടെലിവിഷൻ. ഹെന്ന മെറ്റേണിറ്റി കോർണർ, മലപ്പുറം, മണ്ണാർക്കാട്, കോഴിക്കോട് ആൻഡ് പെരിന്തൽമണ്ണ.